തൃശൂർ ജില്ലയിൽ കുന്നിടിച്ചു നിരത്തി ഭൂമാഫിയുടെ വിളയാട്ടം. അനിയന്ത്രിതമായ മണ്ണെടുപ്പും കല്ലുവെട്ടും കുന്നുകളെ വെളിമ്പറമ്പുകളാക്കിയിരിക്കുന്നു. നിരോധനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും പുല്ലുവില കൊടുക്കുന്ന മാഫിയക്കാർ അനുമതിയില്ലാതെ വെട്ടിവെളിപ്പിച്ചത് ഏക്കറുകണക്കിന് കുന്നിൻ പ്രദേശങ്ങൾ. തൃശൂർ ജില്ലയിൽ ഭൂമാഫിയക്കാർ നിയന്ത്രണങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി കുന്നിടിച്ചു നിരത്തുന്ന പ്രധാന മേഖലയാണ് മറ്റം ആളൂർ പ്രദേശങ്ങൾ. വർഷങ്ങളായി മണ്ണും കല്ലുമെടുത്ത് മാഫിയക്കാർ പോത്തൻകുന്നിൻ്റെ അസ്ഥിവാരം വരെ തോണ്ടിയിരിക്കുന്നു. കുന്നിൻ്റെ മുകളിലേക്ക് ടിപ്പർ കൊണ്ടുപോകാൻ നിരവധി വഴികൾ. മുകളിൽ കല്ലുവെട്ട് സജീവമായി നടക്കുന്നു. മണ്ണും കല്ലും എന്ത് വിലയ്ക്ക് കിട്ടുമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. പോത്തൻകുന്നിനടുത്തുള്ള പുളിയത്തുകുന്നിൻ്റെയും അവസ്ഥ സമാനമാണ്. മണ്ണ് കയറ്റി വരുന്ന ടിപ്പർ ലോറികൾ നിമിഷങ്ങളുടെ ഇടവേളയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഞങ്ങൾ കുന്നിന് താഴെ എത്തിയ വിവരം ഞൊടിയിടയ്ക്ക് മണ്ണ് മാഫിയക്കാർ അറിഞ്ഞു. ഒരു തരത്തിലും ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് RDO കെ മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ലാർജ് സ്കെയിൽ മൈനിംഗ് ആണെങ്കിൽ RDO-ന് NOC കൊടുക്കാം. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അത് RDO കൊടുക്കുന്നു. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ 2012 മുതൽ ഇവിടെ RDO ആണ്. ഞാൻ ഒരു മനുഷ്യനും തൃശ്ശൂർ ജില്ലയിൽ വലിയ റിസിസ്റ്റൻസ് കൊടുത്തിട്ടില്ല. ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഭൂമാഫിയക്കാർ തച്ചുടയ്ക്കുന്നത്. ഈ മേഖല വളരെയധികം ജലസമ്പത്ത് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാത്ത സ്ഥിതി ഇന്ന് തന്നെയുണ്ട്. വർഷങ്ങളായുള്ള മണ്ണെടുപ്പ് ബാക്കിയാക്കിയ കുന്നുകളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോഴിവിടെയുള്ളത്. ഈ പ്രവൃത്തികൾ ഇനിയും തുടരുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലിയ ദുരന്തങ്ങളായിരിക്കും. മാധ്യമങ്ങളും അധികൃതരും ഇടപെടുമ്പോൾ മാത്രം ഇവിടെ മണ്ണ് മാഫിയക്കാർക്ക് നിരോധനങ്ങൾ വരുന്നു. ഇവ നടപ്പിലാകുന്നത് ഏകദേശം ഒരാഴ്ച മാത്രം. മണ്ണ് മാഫിയക്കാർ ശവപ്പറമ്പാക്കിയ മറ്റം ആളൂർ മേഖലയിലെ ഒരു കുന്നിൽ നിന്നും ക്യാമറമാൻ ഷിജു അലക്ഷനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.